ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഗ്രേറ്ററിൻ്റെ റിവ്യൂ ആണ് ഇടാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ 4 ഗ്രേറ്റേഴ്സ് ഉണ്ട്. ഈ കോയിൻ കളക്ഷൻ എന്ന് പറയുന്ന പോലെ എൻ്റെ കയ്യിൽ ഒരു ഗ്രേറ്റേഴ്സിൻ്റെ കളക്ഷൻ തന്നെയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ വീഡിയോ ഞങ്ങളുടെ കസ്റ്റമർ കെയറായ ഷൈനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഷൈനിയാണ് എന്നോടൊരു ഗ്രേറ്ററിൻ്റെ റിവ്യൂ ഇടാൻ ആവശ്യപ്പെട്ടത്. എൻ്റെ ആദ്യത്തെ ഗ്രേറ്റർ ഇതാണ്. ഇതെൻ്റെ ഒരു പഴയ ഗ്രേറ്ററാണ്, എൻ്റെ ആദ്യത്തെ ഗ്രേറ്ററുമാണ്. ഇതെനിക്കൊരു കമ്പനി കോംപ്ലിമെൻ്റ് തന്നതാണ്. ഇത് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് അരിഞ്ഞിടുക. അത് കഴിഞ്ഞിട്ട് അത് അടച്ച് വെച്ചിട്ട് ഹാൻഡിൽ പിടിച്ച് വലിക്കുക. പിടിച്ച് വലിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒന്നൊക്കെ പാരലലായിട്ടോ ഇല്ലെങ്കിൽ കുറച്ച് മുകളിലോട്ടോ വേണം അത് നമ്മൾ വലിക്കാൻ. താഴോട്ട് വലിക്കരുത്. എൻ്റെ കുട്ടികൾക്ക് ഇത് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യാൻ വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ അവർക്ക് കൊടുത്തിട്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരത് വെച്ചിട്ട് താഴോട്ട് വലിക്കാൻ തുടങ്ങി. താഴോട്ട് വലിച്ചാൽ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ അവിടെ ഒരു ഇങ്ങനെ കുഴി പോലെ വരുന്നത്. അങ്ങനെ കുഴി കുഴി വന്നിട്ട് ആ പ്ലാസ്റ്റിക് ചിലപ്പം പൊട്ടിപ്പോവും. അതുകൊണ്ട് വലിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ താഴോട്ട് വലിക്കരുത്. എപ്പോഴും അങ്ങനെ വലിക്കരുത്, എപ്പോഴും നമ്മൾ ഒരു ആംഗിളിൽ മുകളിലോട്ട് വലിക്കുന്നതാണ് നല്ലത്. ഇത് ട്രൂ വെയർ എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ പ്രൊഡക്റ്റാണ്, നല്ല പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ എക്സാക്റ്റ് പ്രൈസ് എനിക്കറിയില്ല. എനിക്കിത് കോംപ്ലിമെൻറ്റ് കിട്ടിയതായതുകൊണ്ട് ഇതെനിക്ക് അതിൻ്റെ പ്രൈസ് എനിക്കറിയത്തില്ല. ഇതുകൊണ്ട് നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ, ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പീസസ് പല സൈസിലായിരിക്കും. ഈക്വൽ സൈസായിട്ട് നമുക്ക് കിട്ടില്ല. ആ ഗ്രേറ്റിങ്ങിൻ്റെ കുറേ സമയം ഗ്രേറ്റ് ചെയ്താൽ നല്ല സോഫ്റ്റായി കിട്ടും, പക്ഷെ പല സൈസായിരിക്കും. ഇത് നമ്മുടെ സാധാരണ ബോക്സ് ടൈപ്പ് ട്രഡീഷണൽ ഗ്രേറ്ററാണ്. കോമൺ ആയിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. ഇതിനൊരു കോഴ്സ് ഗ്രേറ്റർ ഉണ്ട്, സ്ലൈസർ ഉണ്ട്, ഫൈൻ ഉണ്ട്, സൂപ്പർ ഫൈൻ ഉണ്ട്. ആ ഫൈനും സൂപ്പർ ഫൈനൊന്നും അങ്ങനെ ഉപയോഗിക്കേണ്ടി വരാറില്ല. കോഴ്സ് ഗ്രേറ്ററും പിന്നെ ആ സ്ലൈസറും മാത്രമേ ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ളൂ. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിയായി ക്ലീൻ ചെയ്ത് പെട്ടെന്ന് അവിടെ വെക്കാം. പിന്നെ സൈസസ് എല്ലാം ഈക്വലായിരിക്കും, ഈക്വൽ ലെങ്ത് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കിട്ടും. ഇപ്പോൾ കുറേ സമയം വേണ്ടി വരുന്നതാണെങ്കിൽ കുറേ സമയം ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ കൈവേദന എടുക്കും, അതേ ഉള്ളൂ. അത് ഇതാണ് നമ്മൾ ആദ്യത്തെ ആ പാത്രത്തിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തത്, കണ്ടില്ലേ. അത് പല ഈ സൈസിലെല്ലാം ഇത് നമ്മൾ ആ ബോക്സ് ടൈപ്പ് ഗ്രേറ്ററിലിട്ട് ഗ്രേറ്റ് ചെയ്തത് ഈക്വലായിട്ടിൽ തിന്നായിട്ടിൽ സ്ലൈസസ് കിട്ടും. നൗ ഇൻട്രൊഡ്യൂസിങ് മൈ ബ്ലാക്ക് ആൻഡ് ഡെക്കർ ഇലക്ട്രിക് ഗ്രേറ്റർ. ഇത് ഇലക്ട്രിക് ഗ്രേറ്റർ ആയതുകൊണ്ട് കൂടുതൽ വെജിറ്റബിൾസ് ഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് നല്ലത്. കൈയൊട്ടും വേദനിക്കില്ല, നല്ല സൂപ്പർ ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്ത് കിട്ടും. നമ്മൾ സാധാരണ മിക്സി ഉപയോഗിക്കുന്ന അതുപോലെ തന്നെയാണ് ഇതും. അതിൻ്റെ ജാറ് നന്നായി ലോക്ക് ചെയ്യണം. ശരിക്കും ലോക്ക് ചെയ്താൽ മാത്രമേ ആ ബട്ടൺ ഫങ്ഷൻ ആവുള്ളൂ. ബ്ലേഡ് ഇടുക, വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്തിടുക, വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് അത് ശരിക്ക് ലോക്കാവണം, അത് ഉള്ളിലോട്ട് ശരിക്ക് ലോക്കാവണം. പകുതി ലോക്കായിട്ട് കണ്ടില്ല, ഇപ്പോൾ പകുതി ലോക്കായതേ ഉള്ളൂ. നമ്മൾ ആ ബട്ടൺ ഞെക്കിയാൽ അത് ഫങ്ഷൻ ആവില്ല. നല്ലോണം ഫുൾ ടൈറ്റായിട്ട് ആ ക്ലിക്ക് സൗണ്ട് കേൾക്കുന്നവരാക്കിയിട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അത് പ്രവർത്തിക്കും. നമുക്ക് കോഴ്സായിട്ട് ചെയ്യാം. കോഴ്സ് കുറച്ച് പ്രാവശ്യമാക്കിയാൽ കോഴ്സായി കിട്ടും. ടൈം കൂട്ടുന്നതിനനുസരിച്ച് നല്ല സൂപ്പർ ഫൈനായിട്ട് വരും. പക്ഷെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരിക ചെയ്യുക. ഇങ്ങനെ നീളത്തിലെ നീളത്തിൽ നമ്മൾ മറ്റേ ഗ്രേറ്റർ വെച്ച് കട്ട് ചെയ്യുന്നത് പോലെയല്ല, പൊടിഞ്ഞ് പൊടിഞ്ഞ് നല്ല പൊടിഞ്ഞ് കിട്ടും. ആ പൊടിൻ്റെ സൈസ് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എത്ര ഫൈനായിട്ടാണ് പൊടിഞ്ഞ് വന്നതെന്ന്. നമുക്കിപ്പം ഡയറക്റ്റ് സൂപ്പിലോ അങ്ങനെ ഏതിലെങ്കിലും ഇടണമെങ്കിൽ ഇതിൽ ചെയ്താൽ മതി, ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ജാങ്കോ സ്മഡ്രം, എൻ്റെ ന്യൂസ്റ്റ് കളക്ഷനിൽ ആണിത്.
ഇത് ബിനീഷേട്ടൻ ലുലുന്ന് വാങ്ങിക്കൊണ്ട് തന്നതാണ്. അതിൻ്റെ ആ സ്മാർട്ട്നെസ് കണ്ടിട്ട് വാങ്ങിപ്പോയതാണ്. അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഒരു കിച്ചൺ ഹെൽപ്പറിനെയും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കിച്ചൺ ഹെൽപ്പർ എന്താന്ന് നമുക്ക് നോക്കിയാലോ. ഒരു ബ്ലൂ കളറിലില്ലേ, ഓ ഇതാണ് കിച്ചൺ ഹെൽപ്പർ. ഇതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ യൂസസ് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം. ഇപ്പോഴിതും കൂടി കാണിക്കാൻ വേണ്ടിട്ട് സമയമില്ല. എന്നാൽ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഡ്രം ഓപ്പൺ ആക്കിയാലോ. വരൂ, നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ് ആദ്യം കിട്ടുക. ഇതാണിതിൻ്റെ സക്ഷൻ ബേസ്. ഇത് നമ്മളെപ്പോഴും ഒരു സ്മൂത്തായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ ഈ ലോക്ക് തിരിച്ചിട്ട് വേണം ഫിക്സ് ചെയ്യാൻ. ഇതാണിതിൻ്റെ മൂന്ന് ഇൻ്റർചേഞ്ചബിൾ ഡ്രം, ഒരു കോഴ്സ് ഗ്രേറ്റർ, ഒരു സൂപ്പർ സ്ലൈസർ ആൻഡ് എ മീഡിയം ഷ്രെഡർ. ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ട് ഫിക്സ് ചെയ്താൽ നല്ല പവർഫുള്ളാണ്. അങ്ങനെ സ്പീഡിലൊന്നും ഇളകിപ്പോവില്ല, നല്ല ശക്തിയിൽ നിൽക്കും. ബേസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഫീഡിങ് ജാറ് ആ ബേസിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കണം. ഒരു ക്ലിക്ക് കേൾക്കുന്നവരെ പുഷ് ചെയ്ത് കൊടുത്താൽ അത് ഫിക്സാവും. പിന്നെ ചെയ്യേണ്ടത് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രം ഈ ഫീഡിങ് ജാറിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഉള്ളിലോട്ട് വെച്ചിട്ട് ആ ഹാൻഡിലെടുത്തിട്ട് അതിൻ്റെ പുറകിൽ ഇങ്ങനെ സ്ക്രൂ ചെയ്യുക, എന്നിട്ട് അത് ടൈറ്റായിക്കോളും. ഇതാണ് ഫുഡ് പുഷർ. എപ്പോഴും അതിൻ്റെ ഫ്രണ്ടും ബാക്കും നോക്കിയിട്ട് അതുപോലെ തന്നെ വെക്കണം. ഈ സ്ലൈസർ കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് തിൻ സ്ലൈസാക്കാം. എന്തെങ്കിലും ചിപ്സ് ഉണ്ടാക്കാനോ അതിനെല്ലാം ഇത് എളുപ്പമായിരിക്കും. ഈ മീഡിയം ഷ്രെഡർ നമുക്ക് ക്യാബേജ് ഷ്രെഡ് ചെയ്യാനും പൊട്ടറ്റോസ്, ക്യാരറ്റ്സ്, ചീസ് ഇതെല്ലാം ഷ്രെഡ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. ഇതിനെ കൊണ്ട് നമുക്ക് സാലഡ്സ് ഉണ്ടാക്കാനും വെജിറ്റബിൾസ് സ്റ്റിർ ഫ്രൈ ചെയ്യാനുള്ളതെല്ലാം നമുക്ക് ഈ മീഡിയം ഷ്രെഡർ കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഈ സൂപ്പർ സ്ലൈസർ നമുക്ക് കുക്കുംബറിൻ്റെയും പൊട്ടറ്റോസിൻ്റെയും തിൻ സ്ലൈസസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഈ തിൻ സ്ലൈസസ് ഈസ് പെർഫെക്റ്റ് ഫോർ മേക്കിംഗ് ഹോം മെയ്ഡ് ചിപ്സ് ആൻഡ് സാലഡ്സ്. ഈ കോഴ്സ് ഗ്രേറ്റർ നമുക്ക് ചീസെല്ലാം ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. കൂടാതെ ബിസ്ക്കറ്റ്സ്, നട്ട്സ് ഇതെല്ലാം കോഴ്സായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ ഈ ഗ്രേറ്റർ നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ ഒനിയനെല്ലാം ചെറുതായിട്ട് ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് സൂപ്പിലോട്ടെല്ലാം ഡയറക്റ്റ് ആഡ് ചെയ്യുക, പാസ്തയിലോട്ട് ആഡ് ചെയ്യുക,
അതിനെല്ലാം ഈ കോഴ്സ് ഗ്രേറ്റർ ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ വർക്കെല്ലാം തീർന്നിരിക്കുന്നു. ഇതാണ് നമ്മുടെ ആ ഇലക്ട്രിക് ഗ്രേറ്റർ വെച്ച് ചെയ്ത ആ ഫൈനായിട്ടുള്ള ക്യാരറ്റിൻ്റെ പൊടി. രണ്ടാമത്തെ നമ്മുടെ ബോക്സ് ടൈപ്പ് ഗ്രേറ്റർ. മൂന്നാമത്തേത് ആ വലിക്കുന്ന ടൈപ്പ് പാത്രം. പിന്നെ നമ്മൾ മീഡിയം ഷ്രെഡർ, സൂപ്പർ സ്ലൈസർ, കോഴ്സ് ഗ്രേറ്റർ, നമ്മുടെ സ്മാർട്ട് ഡ്രമ്മിൻ്റെ. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? പ്ലീസ് കമൻറ്റ് ബിലോ.